Assalamualaikum warahmatullahi wabarakatuh. Tulabi wa talibati al-aizza. Nahnu fi dirasa jadida an Microsoft PowerPoint 2013. Fi durusat as-sabiqa waqad naqashna wa darasna wa ta'arafna عن مايكروسوفت وورد 2013 ومن هنا ندرس ونتدرب على مايكروسوفت باوربوينت 2013 كما أنتم تعرفون برنامج مايكروسوفت باوربوينت أي العرض التقديمي وأحد البرنامج ضمن خدمة أوفيس تم تصميم هذا البرنامج لإعداد العروض التقديمية يقدم هذا البرنامج من الأدوات والتسهيلات لإعداد الشرائح للعرض مع الصورة والصوت والفيديو معا ولتحرير وتنسيق هذه الشرائح ونكتفي هنا بالتعارف مع الأدوات الأساسية والإضافية في إعداد العروض التقديمية باستخدام MS PowerPoint 2013 برنامج مايكروسوفت PowerPoint PowerPoint Software മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് സോഫ്റ്റ്വെയർ ആയി അലാറലു തക്കദീമി അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വ അഹദുൽ ബർനാമജി ലിംന ഹിസ്മത്തി ഓഫീസ് ഓഫീസിലെ ഒരു ഓഫീസ് പാക്കേജിലെ ഒരു പ്രോഗ്രാമാണ് ഒരു സോഫ്റ്റ്വെയറാണ് തമ്മ തസ്മീ മുഹാദൽ ബർനാമജ് ഈ തമ്മ തസ്മീ മുഹാദൽ ബർനാമജ് ഇങ്ങനെയൊരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ലിഇഇദാദിൽ അറൂദ തഖദീമിയ സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ലിഇഇദാദ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുക അല്ലെ അറൂദ തഖദീമിയ സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ ഇപ്പോൾ സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിട്ടുള്ളത് യുഖദ്ദിമു ഹാദൽ ബർനാമജ് ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് പുട്ട് ഫോർവേഡ് നമുക്ക് സൗകര്യം ചെല്ലുന്നു നമുക്കത് നൽകുന്നു മിനൽ അദവാത്തി വത്തസീലാത്തി ടൂൾസ് ആൻഡ് ഫെസിലിറ്റീസ് لإعداد الشرائح لإعداد الشرائح للعرض to prepare slides for slideshow slideshow ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സ്ലൈഡുകളെ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ ഫെസിലിറ്റീസ് ആൻഡ് ടൂൾസ് ഇത് നൽകുന്നു എങ്ങനെ ഏതിൻ്റെ കൂടെ ലി ഷറാഇഹി മഅ സൂറത്തി വസ്സൗതി വൽ വീഡിയോ മഅൻ ടെക്സ്റ്റും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ചിത്രങ്ങൾ അല്ലെ പിക്ചേഴ്സ് ആൻഡ് പിക്ചേഴ്സ് സൗണ്ട്സ് ആൻഡ് വീഡിയോ മയൻ ഇപ്പോൾ ഒരേ ടൈമിൽ തന്നെ നമുക്ക് പിക്ചറുകളും ശബ്ദങ്ങളും അതുപോലെ തന്നെ വീഡിയോ അല്ലെ ഒക്കെ നൽകാൻ പറ്റുന്ന രീതിയിലുള്ള സ്ലൈഡ് ഷോ ഉണ്ടാക്കാം വലി തഹരീരി വ തൻസീഖി ഹാദിഹി ഷറായി സ്ലൈഡുകളെ ഫോർമാറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് അതിനു വേണ്ട ടൂൾസുകളും ഇവിടെയുണ്ട് വനക്ത് ഫി ഹുനാ ഫി ഹാദൽ കിതാബി بالتعارف مع الأدوات الأساسية والإضافية أديشنل بيسيكل ما يطلع كورش تول غلا يعني نملو ده بريجي بردند يندين ولا تول غلا في إعداد العروض التقديمية باستخدام MS PowerPoint 2013 عند PowerPoint رندا إرتي بديمون هنا وبيوغي تشة نما كأننا سلايد شو عندا كام عندنا تياوش ما عندا تول غلا يعني نملو ده بريجي بردند فأولا تشغيل MS PowerPoint എങ്ങനെയാണ് നമ്മൾ ഒരു PowerPoint ഓപ്പൺ ചെയ്യേണ്ടത് തഷ്കീൽ MS PowerPoint ലി തഷ്കീൽ MS PowerPoint നതുബ അൽ ഖതവാത് അത്താലിയ വി ഫോളോ ദ ഫോളോയിങ് സ്റ്റെപ്സ് അവലൻ നൻഗുറു ഫൗക സിർബദ ഫസ്റ്റ് ഓഫ് ആൾ വി ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് ബട്ടൺ മിൻ ശരീത്തുൽ മഹാം ഇൻ ടാസ്ക് ബാർ ശരീത്തുൽ മഹാം ടാസ്ക് ബാർ ونختار كافة البرامج then we select all programs while نختار من القائمة من قائمة البرامج نختار مايكروسوفت اوفيس
وايلا من قائمه مايكروسوفت اوفيس ونختار من القائمه تطبيقات ام اس اوفيس مايكروسوفت باوربوينت 2013 அதில் നിന്ന് നമ്മൾ പവർപോയിന്റ് 2013 തിരഞ്ഞെടുക്കുന്നു ഫതഹറു നാഫിദത്തിൽ അത്തഖദീമി കമാ ഫി സൂറത്തി താലിയ അപ്പോൾ താഴെ കാണിച്ചതുപോലെയുള്ള ഒരു സ്ലൈഡ് ഷോന്റെ വിൻഡോ വരും അല്ലേ സ്ലൈഡ് ഷോകളുടെ വിൻഡോ അവിടെ തെളിഞ്ഞു വരും വമിൻ ഹുനാ നൻഗുറു ഫൗക അറൽ തഖദീമി ഫാരെ ബ്ലാങ്ക് പവർപോയിന്റ് പ്രസന്റേഷൻ എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു വനഖ്താറു ആർ ഔ നഖ്താറു അലൽ റദൻ തഖദീമിയൻ മിൻ ഖായിമത്തിൽ അഖീറ അല്ലെങ്കിലോ അവിടെയുള്ള റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളാണ് എടുക്കാനുള്ളതെങ്കിൽ അതെടുക്കാം അല്ല അഖീറ എന്നുള്ളത് റീസെൻ്റിലായിട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ആണെങ്കിൽ അവിടെ നിലവിൽ അവിടെ ടെംപ്ലേറ്റ്സുകൾ ഉണ്ടാവും ആ ടെംപ്ലേറ്റ്സുകളിൽ നിന്ന് ഏതെങ്കിലും വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഇപ്പോൾ നമുക്ക് ആദ്യം ഇതെങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് പവർപോയിൻ്റ് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളത് ശ്രദ്ധിക്കാം ഇവിടെ നമ്മൾ ഈ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്രോഗ്രാംസ് ഇവിടെ വന്നു ഇവിടെ ആൾ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാതെ തന്നെ നമുക്ക് എന്ത് വന്നു പ്രോഗ്രാംസുകൾ വന്നു ഇങ്ങനെ ഈ പ്രോഗ്രാമുകളുടെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എന്നത് തിരഞ്ഞെടുക്കണം മൈക്രോസോഫ്റ്റ് ഓഫീസ് അൽഫൈൻവ സലാസാഷറ എന്നുള്ള 2013 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ പവർപോയിൻ്റ് എന്നതിലേക്ക് പോകുന്നു നമ്മളിവിടുന്ന് പവർപോയിൻ്റ് ഓപ്പൺ ചെയ്യുന്നു പവർപോയിൻ്റ് 2013 ഓപ്പൺ ചെയ്തു അപ്പോൾ പവർപോയിൻ്റ് 2013 ഓപ്പൺ ചെയ്തപ്പോൾ ഇവിടെ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ ടെംപ്ലേറ്റുകളായിട്ടുള്ള നമുക്കിതിൽ ഏതെങ്കിലും ഡിസൈനുകൾ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും ഇവിടുന്ന് തിരഞ്ഞെടുക്കാം ഏത് ഡിസൈൻ വേണോ അങ്ങനെ നമുക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കാം അല്ല നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ നെറ്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും അപ്പോൾ ഈ ഒന്നുകിൽ ഇവിടെ ഈ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എന്നുള്ളത് എടുക്കാം അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു മോഡൽ എടുക്കാം അപ്പോൾ പിന്നെ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട പ്രശ്നം വരുന്നില്ല ഈ മോഡലിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് പോയാൽ മതി ഓക്കെ അപ്പോൾ ഇതിലേതെങ്കിലും ഒരു മോഡൽ എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ റീസെൻ്റിൽ കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ള പ്രസൻറ്റേഷൻസ് ഉണ്ടാവും ആ പ്രസൻറ്റേഷൻസ് നമ്മൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എടുത്ത് നോക്കാം ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എടുത്തു അപ്പോൾ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എടുത്തപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കതിൻ്റെ വിൻഡോ വന്നിട്ടുള്ളത് അല്ലേ ഇങ്ങനെ വന്നു കഴിഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് പവർപോയിൻ്റ് ഓപ്പൺ ചെയ്തു വെച്ചു ഇത്രയുമാണ് അത് ഓപ്പൺ ചെയ്യാനുള്ള ഘടകം സ്റ്റെപ്സ് എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജിൽ പറയുന്നത് മുക്കവനാത്ത് അൽ മുക്കവനാത്ത് അൽ അസാസിയ ലി വാജിയത്തി മൈക്രോസോഫ്റ്റ് പവർപോയിൻ്റ് അൽഫൈൻ വസലാസാഷർ രണ്ട് പവർപോയിൻ്റ് 2013 പ്രധാനപ്പെട്ട അതിൻ്റെ ഇൻ്റർഫേസിലുള്ള പ്രധാനപ്പെട്ട കമ്പോണൻസാണ് മൈക്രോസോഫ്റ്റിൻ്റെ പവർപോയിൻ്റ് മൈക്രോസോഫ്റ്റ് പവർപോയിൻ്റ് ഇൻ്റർഫേസിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസുകളാണ് ഈ പറയുന്നത് ഫൗവലൻ ശരീത്തുൽ വുസൂൽ അസരിയെ വഖദ് ദറസ്നാ ഹാദിഹി ഷാനാദ ശരീത്ത് ശരീത്തിൽ വുസൂൽ അസരിയ എന്ന് പറഞ്ഞാൽ ക്യുക്ക് ലോഞ്ച് ടൂൾ ബാർ ഓർ ക്യുക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് നമ്മൾ പറയും ദെൻ അതുപോലെ തന്നെ പിന്നെ വരുന്നത് ശരീത്തുൽ ഉൻവാനാണ് അല്ലേ ടൈറ്റിൽ ബാർ എന്ന് നമ്മൾ പറയും ദെൻ അനദർ വൺ എന്ന് പറയുന്നത് ശരീത്തു അസ്റാറു തഹക്കുമാണ് ശരീത്ത് അസ്റാറു തഹക്കും പറഞ്ഞാൽ ക്ലോസ് അതുപോലെ തന്നെ മിനിമൈസ് ബട്ടണുകളെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ് വേർഡിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതിലൊക്കെ ഉള്ളത് അപ്പോൾ ശരീത്തുൽ വുസൂൽ ശരിയയിൽ ശരീത്തുൽ ഉൻവാനിൽ ശരീത്തു അസ്റാറു തഹക്കുമൊക്കെ നമ്മൾ പഠിച്ചതാണ് നേരത്തെ ശരീത്തു തബുവീബിൻ്റെ കേസിൽ ശരീത്തു തബുവീബിൽ ഇവിടെ മിലഫ് അസഫർ ഐസിയ ഇദ്റാജ് തസ്മീമ് ഇന്ത്കാലാത്തെ ഹറക്കാത്ത് അറല് ഷെറായി മുറാജ അറല് പിന്നെ ഇവിടെയാണ് തബുവീബുകളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ ക്യുക്കാക്സ് ടൂൾ ബാർ അതുപോലെ ശരീത്തുൽ ഉൻവാൻ ശരീത്തുൽ അസ്റാറു തഹക്കും വേർഡിൽ നമ്മൾ പഠിച്ചു ഇനി ഇവിടെ വരാൻ പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഈ ടാബിളുകൾ നമ്മളിതിൻ്റെ ടാബുകൾ ഓരോ ടാബ്സും നമ്മൾ പ്രത്യേകം ഇൻഷാല്ലാ പഠിക്കാം പിന്നെ അതുപോലെ തന്നെ പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് ശരീത്ത് തബുവീബ് ഷെരീഹയാണ് ഇവിടെ ഈ ഭാഗത്താണ് നമുക്കറിയാം തബുവീബ് ഷെരീഹയിലുള്ളത് തബുവീബ് ഷെരീഹ എന്ന് പറയുന്നത് സ്ലൈഡുകളുടെ ഒരു ലിസ്റ്റ് ഇവിടെ കാണാം ദെൻ ജുസ്ഉ ഷെരീഹ എന്ന് പറയും ഇതാണ് പിന്നെ നമ്മളെ ശരീഹ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ് സ്ലൈഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ സ്ലൈഡ് ഈ സ്ലൈഡുകളുടെ ഒരു ചുരുക്ക രൂപമാണ് നമുക്കിവിടെ കാണുക ദെൻ അതിൻ്റെ താഴെയുള്ളതാണ് ജുസ്ഉൽ മുലാഹദാത്ത് നോട്ട് പാൻ എന്ന് പറയുന്നത് നോട്ട് പെയിൻ എന്ന് പറയുന്ന സ്ഥലം
നമ്മളുടെ ഈ സ്ലൈഡുകളെ കുറിച്ച് എന്തെങ്കിലും വിശദീകരണം നമുക്കിവിടെ കൊടുക്കാനുണ്ടെങ്കിൽ അതിനുള്ള രീതിയാണിത്. ഇതിന് ശരീരത്തിൽ ഹാല എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ബാർ, അത് നമ്മൾ വേർഡിൽ പഠിച്ചതാണ്. പിന്നെ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത് നമ്മളുടെ സ്ലൈഡുകളെ കുറിച്ചുള്ള മൊത്തം ഡീറ്റെയിൽസ് തരാനുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഈ പറയുന്നത്. ഇവിടെ ഞാനിവിടെ സ്ലൈഡുകൾ എത്ര സ്ലൈഡ് ഇട്ടാലും നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാവും. ഇതാണ് സ്ലൈഡുകൾ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത് ക്വിക്ക് ലോഞ്ച് ടൂൾ ബാർ, ശരീരത്തിൽ വുസൂല് അശ്ശരിയ എന്ന് പറയുന്നത്. ഇത് ടൈറ്റിൽ ബാർ, നമുക്കിവിടെ പേര് പ്രസൻറ്റേഷൻ 2 എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പേര് ഇവിടെ വരും. ദെൻ ഇത് നമ്മൾ പറഞ്ഞതാണ് എന്താണ് കൺട്രോൾ ബട്ടൺസ്. കൺട്രോൾ ബട്ടൺസ് എന്ന് പറഞ്ഞാൽ ശരീരത്തു അസറാറു തഹക്കുമ്പോൾ നമ്മൾ പഠിച്ചു. ദെൻ ഈ ഒരു ഏരിയകളാണ് നമ്മൾ ഇംഗ്ലീഷിൽ വരുന്നത് ഫയൽ, ഹോം, ഇൻസെർട്ട്, ഡിസൈൻ, ട്രാൻസിഷൻസ്, അനിമേഷൻസ്, സ്ലൈഡ് ഷോ, റിവ്യൂ, അറല്, ലവ്യൂ എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫയൽ ടാബ് പറഞ്ഞാൽ തെബുബീബ് മിലഫ്, അതുപോലെ ഷെഫാർ റഈസിയ, അതുപോലെ തന്നെ ഇൻസെർട്ട് ഇദ്രാജ്, ഡിസൈൻ എന്ന് പറഞ്ഞാൽ തസ്മീം, ട്രാൻസിഷൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യകാലത്ത് ഇന്ത്യകാലത്ത് എന്ന് പറയുന്നതാണ്. അനിമേഷൻസ് എന്ന് പറഞ്ഞാൽ ഹറക്കാത്ത്, സ്ലൈഡ് ഷോ, അറല് ഷറായി, റിവ്യൂ എന്ന് പറയുന്നത് മുറാജ, റിവ്യൂ എന്ന് പറയുന്നത് അറല്. അപ്പോൾ ഇതിലെ ഓരോന്നും ഇങ്ങനെ നമുക്കറിയാം. ഇതിലെ ഓരോന്നിനും തെബുവീപുകളുണ്ട്. ഈ തെബുവീപുകൾക്കൊക്കെ അതിന് വേണ്ട ടൂൾസുകളും ഇവിടെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ റിബൺ എന്നാണ് ഈ ഒരു ഏരിയക്ക് നമ്മൾ പൊതുവേ പറയാറുള്ളത്. ഈ റിബണിൽ ഈ കാര്യങ്ങൾ ശരീരത്ത് എന്ന് പറയും, റിബൺ എന്ന് പറയുമ്പോൾ. പിന്നുള്ളത് ഓരോ സ്ലൈഡുകളാണ്. ഈ സ്ലൈഡുകളെ നമുക്കിവിടെ പറയാം. ഈ സ്ലൈഡുകളുടെ ഇതാണ് സ്ലൈഡ് പാർട്ട് എന്ന് പറയുന്നത്. ഇത് സ്ലൈഡുകളുടെ ലിസ്റ്റ് വരുന്നതാണ്. ഇതാണ് പിന്നെ തബീബ് ഷറാഇഹ് എന്ന് പറയുന്നത്. അതിനുശേഷം തൊട്ട് താഴെ കാണാം, മുലാഹലയിൽ ഇവിടെ വന്നാൽ നോട്ട് പാഡുള്ള ഒരു ഏരിയ കാണാം. നോട്ട്സ് എന്ന് കൊടുത്താൽ നോട്ട്സും ഇവിടെ വരും. ഇതാണ് ഇവിടെ നോട്ട്സ് എന്ന് പറയുന്നത്. ഇതിനെയാണ് മുലാഹല, ശരീരത്തിൽ മുലാഹല എന്ന് പറയുന്നത്, ജുസുൽ മുലാഹല എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് സ്റ്റാറ്റസ് ബാർ എന്ന് പറയാം. അപ്പോൾ ഇതിൽ എത്ര സ്ലൈഡുകളുണ്ട്, എത്രാമത്തെ സ്ലൈഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇപ്പോൾ ഏതാണ്, പിന്നെ അതുപോലെ കമൻസും നോട്ട്സും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിൻ്റെ സ്ലൈഡ് ഷോൻ്റെ രീതികൾ എങ്ങനെ, ഫുൾ സ്ലൈഡുകൾ കാണിക്കണോ, സാധാരണ നോർമൽ വ്യൂ ആണോ, റീഡ് മോഡാണോ, ഏത് വേണം എന്നുള്ളതൊക്കെ നമുക്കിതിൽ തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെ ഇതിൽ സൂം എത്ര വേണം, സൂം കുറക്കണോ, സൂം കൂട്ടണോ എന്നുള്ളത്. അപ്പോൾ ഈ ഇത്രയും ഏരിയകളാണ് നമുക്ക് ഇതിൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ കമ്പോണൻ്റ് ആയിട്ട് വരുന്നത്. മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് കമ്പോണൻസ്, പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ നമുക്ക് വിശദീകരിക്കാം. വക്കൽ ദറസ്നാൻ ശരീരത്തിൽ ഉൻവാൻ ശരീരത്തിൽ തൊബുവീബ്, ശരീരത്തിൽ ഉൻവാനും ശരീരത്തിൽ തൊബീബും നമ്മൾ പഠിച്ചു. അപ്പോൾ ശരീരത്തിൽ മജ്മുഅത്ത് ഗ്രൂപ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ, റിബണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിൽ ആല സ്റ്റാറ്റസ് ബാറിനെ നമ്മൾ പഠിച്ചു. ഫി ദർസി സാനി മിൻ ആദൽ കിതാബ്. അപ്പോൾ തൂജദ് ആല ശരീരത്തിൽ തെബുവീബ് ഫി എം എസ് വേർഡ് പവർ പോയിന്റ്, എം എസ് പവർ പോയിന്റ് തെബുവീബാത് അത്താലിയ. എന്നാൽ പവർ പോയിന്റിലുള്ള ടാബ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: തബുവി മിലഫ് ഫയൽ ടാബ്, തബുവി സഫർ റൈസിയ ഹോം ടാബ്, തബുവി ബിദ്രാജ് ഇൻസെർട്ട്, തബുവി തസ്മീം ഡിസൈൻ ടാബ്, തബുവി ഇന്ത്യകാലാത്ത് ട്രാൻസിഷൻസ്, തബുവി ഹറക്കാത്ത് അനിമേഷൻസ്, തബുവിബ് അറലു ഷറായി സ്ലൈഡ് ഷോ, തബുവി മുറാജ റിവ്യൂ, തബുവിബ് അറലു വ്യൂ ടാബ്. ഇതൊക്കെ നമ്മൾ കണ്ടുപോകും. ദെൻ ജുസ്ഗു ഷെരീഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സ്ലൈഡ് പാർട്ട് എന്ന് പറയുന്നത്. ഷെരീഹ ഇ സഫാത്തുൻ മുറബ്ബ. എന്താണ് ഷെരീഹ എന്ന് പറഞ്ഞാൽ? ആ ശരീഹത്തു ഈ സൊഫഹാത്തുൻ മുറബ്ബ, അതൊരു സ്ക്വയർ ടൈപ്പിലുള്ള ലോങ് സ്ക്വയറാവാം അല്ലെങ്കിൽ സ്ക്വയറുകളാവാം. ഈ സ്ക്വയർ ടൈപ്പിലുള്ള പേജുകളെയാണ് ശരീഹ എന്ന് പറയുന്നത്. തഹ്തവി അല നുസൂസ്, അതിലെന്തൊക്കെ ഉണ്ടാവാം, നെസ്സുകൾ ഉണ്ടാവാം, ടെക്സ്റ്റ് ഉണ്ടാവാം, സൂറ പിക്ചർ ഉണ്ടാവും, വീഡിയോ വീഡിയോസ് ഉണ്ടാവാം, വാസ്വാത്ത് സൗണ്ടുകൾ ഉണ്ടാവും. വത്തു സമ്മിമു മിൻ അജലി ഷറഹി, അത് നമ്മളൊരു കാര്യം എന്താണ് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുന്നത്. അവി തായരീഫി ആവില ഷെയ്ഇ മുഅയ്യനിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ. വതുഇറലു ബിതസൽസുലിൻ, അങ്ങനെ ഈ സ്ലൈഡുകളെ നമ്മൾക്ക് കൃത്യമായി ക്രമാനുഗതമായി നമുക്കതിനെ സ്ലൈഡ് ഷോ ചെയ്യാം. അതിനെയാണ് നമ്മൾ സ്ലൈഡ് എന്ന് പറയുന്നത്. ദെൻ തബീബ് ഷെരീഹ എന്ന് പറഞ്ഞാൽ തബീബ് ഷെരീഹയിൽ എന്താണുള്ളത്? ഉവൽ ജുസ്ഉല്ലദി ഉഇറലു ഷറായ ഫി സൂറത്തിൻ മുസഖറ. ഇതാണ് തബീബ് ഷറായി എന്ന് പറയുന്നത്. തബീബ് ഷറായി നമ്മളിവിടെ കണ്ടു. ഇതിനാണ് തബീബ് ഷറായി. ഇപ്പോൾ ഇവിടെ സ്ലൈഡ് വന്നാൽ ഈ സ്ലൈഡിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കാണാം, അതിൻ്റെ വേറെ ഒന്നുള്ള രൂപം കാണാം, ഇതിൽ കാണാം. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഓരോന്ന് ടൈപ്പ് ചെയ്താൽ ആ ടൈപ്പ് ചെയ്ത കാര്യങ്ങളും അവിടെ ഇവിടെ ഉണ്ടാവും. ഉണ്ടോ ഇവിടെ ആ ടൈപ്പ് ചെയ്ത കാര്യം ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യവും നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഓരോ സ്ലൈഡിൻ്റെയും അതാത് സ്ലൈഡുകളുടെ പിക്ചർ, ഒരു ചെറിയ പിക്ചർ നമുക്കിവിടെ കാണാൻ പറ്റും.
അതിനെയാണ് മുസാഖറ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഔ ഫി സൂറത്ത് മുഖ്തത്ത് തഫ്സീൽ അല്ലെങ്കിൽ ഔട്ട്ലൈൻ ആയിട്ട് കാണാൻ പറ്റും ഔട്ട്ലൈൻ ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കിവിടെ ഔട്ട്ലൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇതാണ് ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ സ്ലൈഡിലും എന്താണ് ഉള്ള കണ്ടന്റ് അടക്കം കാണിക്കുന്ന രീതിയിൽ കണ്ടന്റിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാവും ഇതല്ലെങ്കിൽ നോർമൽ വ്യൂവിലേക്ക് മാറ്റുക അപ്പോൾ ഔട്ട്ലൈൻ വ്യൂവിലും വരാം അത് എവിടെ വരിയപ്പിൽ ജാനിബിൽ അയ്മന് ഒന്നുകിൽ വലത് സൈഡിലുണ്ടാവും അറബി ആണെങ്കിൽ അവിൽ ഐസർ അല്ലെങ്കിൽ ഇടത് സൈഡിലുണ്ടാവും നമ്മൾ ഇംഗ്ലീഷിലാവുമ്പോൾ ലിന്നാഫിദ വിൻഡോൻ്റെ വലത് സൈഡോ ഇടത് സൈഡിലോ ആണ് ഈ തബീബ് ശരിയുണ്ടാകുക ഓ യുസ്തഖദമു ഹാദൽ ജുസു ഈ പാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലിനസ്ഖ് കോപ്പി ചെയ്യാൻ അവ കസ് അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ ഒലസക്ക് അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാൻ അഷറായിഹ് അത് സ്ലൈഡുകളെ നമുക്ക് കട്ട് പേസ്റ്റ് കോപ്പിയൊക്കെ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും ആദ്യത്തെ തെർത്തിവ് അതിനെ റീഓർഡർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇതിനെ ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇതിനെ കട്ട് കൊടുക്കാൻ പറ്റും കട്ട് ചെയ്താൽ അത് അവിടെ നിന്ന് പോയി എന്നിട്ട് ഞാൻ അതിനെ ഇവിടെ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യാം കേട്ടോ ഇവിടെ പേസ്റ്റ് ചെയ്തു അതിനെ റീഓർഡർ ചെയ്യാം അപ്പോൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് റീഓർഡർ ചെയ്യാം അപ്പോൾ ഇങ്ങനെ റീഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടും കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ ഏരിയയെ യൂസ് ചെയ്യുന്നത് ദെൻ ജുസ്ഉൽ മുലാഹദാത്ത് ആണ് നോട്ട്സ് പെയിൻ എന്ന് പറയുന്നതാണ് അത് ഞാൻ കാണിച്ചു തന്നു വൻ ആഫിദത്തുൽ ഇദ്ഖാൽ മുലാഹദാത്ത് അൽ മുതഅല്ലഖ ബി ശരീഅത്തിൽ മഅറൂള നമ്മൾ ഈ സ്ലൈഡിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെങ്കിൽ അത് സ്ലൈഡിൽ വിശദീകരിക്കാതെ സ്ലൈഡിൻ്റെ നോട്ടിൽ വിശദീകരിക്കാം അങ്ങനെ വിശദീകരിച്ച് കൊടുത്താലുള്ള മെച്ചം എന്ന് പറയുന്നത് നമ്മൾ സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ കാണികൾക്ക് അത് കാണൂല കാണികൾക്ക് സ്ലൈഡിലുള്ളത് മാത്രമേ കാണുകയുള്ളൂ എന്നാൽ പ്രസൻറ്റ് ചെയ്യുന്ന ആളുടെ കമ്പ്യൂട്ടറിൽ എന്ത് കാണും ആ നോട്ട്സൊക്കെ കാണും അപ്പോൾ വിശദീകരണങ്ങൾ നമുക്ക് നോട്ട്സിൽ നോക്കി വായിക്കാം സ്ലൈഡിൽ കാണിക്കാതിരിക്കുകയും ചെയ്യാം അതിനാണ് നോട്ട് പാഡ് നോട്ട് പെയിൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ണുണ്ടാവും ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും കൊടുത്താൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണം എനിക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും ഇതിനെ നമുക്ക് നോട്ട്സ് പേജസ് ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാനിവിടെ നോട്ട് പേജസ് കൊടുത്താൽ കാണാം ഇവിടെ സ്ലൈഡ് വന്നു അതിൻ്റെ വിശദീകരണം ഇവിടെ താഴെ വന്നു അതാണ് നമുക്ക് ജുസ്ഉൽ മുലാഹദ അല്ലെങ്കിൽ നോട്ട് പെയിൻ എന്ന് പറയുന്നത് നോട്ട്സ് പെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കമ്പോണൻസുകളാണ് ഇന്ന് നമ്മൾ ഇതിനകത്ത് പഠിക്കാനുള്ളത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി